ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് സ്നേഹാർ. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന എക്സ്പെരിമെൻറ്റ് റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം. നമുക്ക് ഈ എക്സ്പെരിമെൻറ്റിൻ്റെ എയിം എന്താണെന്ന് നോക്കാം. ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റിൽ വരുന്ന മാറ്റം അനുസരിച്ച് ആംഗിൾ ഓഫ് ഡീവിയേഷൻ മനസ്സിലാക്കാൻ, ഐഡി കർവ് വരച്ച് അതിൽ നിന്നും മിനിമം ഡീവിയേഷൻ മനസ്സിലാക്കാൻ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മെറ്റീരിയൽ മനസ്സിലാക്കാൻ. നമുക്കിതിന് വേണ്ട അപ്പാരറ്റസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡ്രോയിങ് ബോർഡ്, ഗ്ലാസ് പ്രിസം, എ ഫോർ ഷീറ്റ്, പിൻ, പ്രൊട്രാക്ടർ. തിയറി ഓഫ് ദ എക്സ്പെരിമെൻറ്റ്: ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ദ പ്രിസം എൻ ഈക്വൽ ടു സൈൻ എ പ്ലസ് ഡി ബൈ ടു ഡിവൈഡഡ് ബൈ സൈൻ എ ബൈ ടു, വേർ എ ഇസ് ദ ആംഗിൾ ഓഫ് ദ പ്രിസം ആൻഡ് ഡി ഇസ് ദ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ. നമുക്ക് പ്രൊസീജർ നോക്കാം. ആദ്യം എ ഫോർ ഷീറ്റ് ഡ്രോയിങ് ബോർഡിൽ വെച്ച് നാല് ഭാഗത്തും പിന്നു കൊണ്ട് ഫിക്സ് ചെയ്യാം. നമുക്ക് ഈ ഗ്ലാസ് പ്രിസം ടേബിളിൽ വെച്ച് ഔട്ട്ലൈൻ മാർക്ക് ചെയ്യാം. നമുക്ക് ഫേസ് എ ബി സി മാർക്ക് ചെയ്യാം. എ ബിന്റെ മിഡ് പോയിന്റ് ആയിട്ട് ഒരു നോർമൽ വരയ്ക്കാം. നമുക്ക് ഇൻസിഡൻറ് ആംഗിൾ 35 ഡിഗ്രിയിൽ സെറ്റ് ചെയ്യാം. പി ക്യു. ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത ഇൻസിഡൻറ് ആംഗിൾ 35 ഡിഗ്രിയാണ്. പി ക്യൂവിൽ നമുക്ക് രണ്ട് പിൻ ഫിക്സ് ചെയ്യാം. ഈ പിന്നുകൾ പേപ്പറിന് 90 ഡിഗ്രി ആയിരിക്കണം. നമുക്ക് മാർക്ക് ചെയ്ത ഔട്ട്ലൈനിനകത്ത് പ്രിസം ഫിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ പിൻ പ്രിസത്തിൻ്റെ എ ബി എന്ന ഫേസിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് പ്രിസത്തിൻ്റെ ഓപ്പോസിറ്റ് ഫേസായ എ സിയിൽ നിന്നും പിന്നിൻ്റെ ഇമേജ് ചെക്ക് ചെയ്യാം. ഒരു പ്രത്യേക ആംഗിളിൽ നോക്കുമ്പോൾ രണ്ട് പിന്നും ഒരേ ലൈനിൽ ബാക്ക് ടു ബാക്കായിട്ട് വരുന്നത് പോലെ തോന്നും. അപ്പോൾ നമുക്ക് തേർഡ് പിൻ ഫിക്സ് ചെയ്യാം. നാലാമതൊരു പിന്നും കൂടി നമുക്ക് ഈ പിന്നിൻ്റെ ബാക്കിൽ ഫിക്സ് ചെയ്യാം.
ഇപ്പോൾ ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നാല് പിന്നുകളും ഒരേ ലൈനിൽ തന്നെയായിട്ട് നമുക്ക് കാണുന്നുണ്ട്. നമുക്കിനി പ്രിസം മാറ്റാം. നമ്മളിപ്പോൾ പിന്നുകൾ വെച്ചിരുന്ന പൊസിഷൻസ് ആണ് X1, X2, X3, X4. X3-നെയും X4-നെയും കണക്ട് ചെയ്ത് ഒരു ലൈൻ വരയ്ക്കാം. ഇതിൽ PQ ആണ് ഇൻസിഡൻറ്റ് റേ, RS ആണ് എമർജൻറ്റ് റേ. ഇനി നമുക്ക് ഇൻസിഡൻറ്റ് റേ ഫോർവേഡായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇനി എമർജൻറ്റ് റേ ബാക്ക്വേഡായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇൻസിഡൻറ്റ് റേയിൽ നിന്നും എമർജൻറ്റ് റേയിലേക്കുള്ള ഈ ആംഗിളാണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ. നമുക്ക് ആംഗിൾ ഓഫ് ഡീവിയേഷൻ എത്രയാണെന്ന് ചെക്ക് ചെയ്യാം. ഡിഗ്രി. നമുക്കിനി ഒബ്സർവേഷൻസ് നോട്ട് ചെയ്യാം. വെൻ ആംഗിൾ ഓഫ് ഇൻസിഡൻറ് ഇസ് 35 ഡിഗ്രി, ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഇസ് 50 ഡിഗ്രി. ഇനി നമുക്ക് പുതിയ ഷീറ്റ് എടുത്തിട്ട് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 40 ഡിഗ്രി വരുന്നത് ഇതേ പ്രൊസീജിയറിൽ റിപ്പീറ്റ് ചെയ്യും. ഇൻസിഡൻറ് ആംഗിൾ 40 ഡിഗ്രി മാറ്റി പ്രിസം വയ്ക്കാം. D=45 ഡിഗ്രി. ഒബ്സർവേഷൻ 2.
when angle of incident is 40 degree, angle of deviation is 45 degree. ഇത്തരത്തിൽ ഐയുടെ വാല്യൂ 45, 50, 55 എന്നിങ്ങനെ റിപ്പീറ്റ് ചെയ്യേണ്ടതാണ്. ഇതാണ് നമുക്ക് കിട്ടിയ ഒബ്സർവേഷൻസ്. ഇനി നമുക്ക് ഐ ഡി കർവ് വരയ്ക്കാം. ഇവിടെ എക്സ് ആക്സിസിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റും വൈ ആക്സിസിൽ ആംഗിൾ ഓഫ് ഡീവിയേഷനാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ എടുത്തിരിക്കുന്ന സ്കെയിൽ ഫാക്ടർ എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 10 ഡിഗ്രി, 10, 20, 30, 40, 50, 60 ആണ്. വൈ ആക്സിസിലും 10, 20, 30, 40, 50, 60 ആണ്. ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് 35 ഡിഗ്രി ആയപ്പോൾ ആംഗിൾ ഓഫ് ഡീവിയേഷൻ 50 ഡിഗ്രി. 35 ഡിഗ്രി ആയപ്പോൾ ആംഗിൾ ഓഫ് ഡീവിയേഷൻ 50 ഡിഗ്രി. 40 ഡിഗ്രി ആയപ്പോൾ ആംഗിൾ ഓഫ് ഡീവിയേഷൻ 45 ഡിഗ്രി. 45 ഡിഗ്രി ആംഗിൾ ഓഫ് ഡീവിയേഷൻ 41 ഡിഗ്രി. 50 ഡിഗ്രി ആംഗിൾ ഓഫ് ഡീവിയേഷൻ 37. 55 ഡിഗ്രി ആംഗിൾ ഓഫ് ഡീവിയേഷൻ 42 ഡിഗ്രി. നമുക്കിനി കർവ് പ്ലോട്ട് ചെയ്യാം. ഈ പോയിന്റ് ആണ് ലോവസ്റ്റ് ഡീവിയേഷൻ. ഇതിനായിട്ട് നമുക്ക് പാരലൽ ആയിട്ട് ലൈൻ വരയ്ക്കാം. ഈ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന റീഡിംഗ് 37. ഫ്രം ദ ഗ്രാഫ് മിനിമം ഡീവിയേഷൻ ഈക്വൽ ടു 37 ഡിഗ്രി. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാം. ഫോർ ദാറ്റ് ആംഗിൾ ഓഫ് പ്രിസം എ ഈക്വൽ ടു 60 ഡിഗ്രി ആൻഡ് മിനിമം ഡീവിയേഷൻ ഡി ഈക്വൽ ടു 37 ഡിഗ്രി. ദെർഫോർ ഹിയർ എൻ ഈക്വൽ ടു സൈൻ 60 + 37/2 ഡിവൈഡഡ് ബൈ സൈൻ 60/2 ഈക്വൽ ടു സൈൻ 97/2 ഡിവൈഡഡ് ബൈ സൈൻ 30. Therefore, refractive index n equal to 1.49. Therefore, result, ID curve is plotted, minimum deviation equal to 37 degree, refractive index of material of prism equal to 1.49. Thank you for watching this video.